അപ്പൊ വീട്ടിൽ നിന്നിറങ്ങി ഇനി പള്ളിയിലേക്ക് കയറാം. നബിച്ചങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോൾ നബിച്ചങ്ങൾ പറയും ബിസ്മില്ലാഹ്. നമ്മള് പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ട് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. ആ ദിക്ർ ചൊല്ലിയിട്ടാണ് നബിച്ചങ്ങൾ പള്ളിയിൽ കയറുന്നത്. ബിസ്മില്ലാ അല്ലാഹുവിന്റെ നാമം കൊണ്ട്, വസ്സലാമു അലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന് രക്ഷയുണ്ടാവട്ടെ, സലാം ഉണ്ടാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി, അല്ലാഹുവേ എന്റെ പാപം നീ പുറത്തു തരണേ. അല്ലാ വഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, കാരുണ്യത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണേ. അല്ലാ അഊദു ബില്ലാഹിൽ അലീം, അല്ലാഹുവേ നിന്നെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. വബി വജ്ഹിഹിൽ കരീം വബി സുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്വാൻ റജീം, ആട്ടപ്പെട്ട പിശാചിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ നബിച്ചങ്ങൾ പള്ളിയിലേക്ക് കയറി. ഫഇദാ റആഹു ബിലാലുൻ ദാഖിലൽ മസ്ജിദ്, നബിച്ചങ്ങൾ പള്ളിയിലേക്ക് കയറുന്നത് ബിലാൽ തങ്ങൾ കണ്ടാൽ, അഖാമസ് സ്വലാത്ത, ഇഖാമത്ത് കൊടുക്കും. വഇദാ റആഹു അസ്ഹാബുഹു, നബിച്ചങ്ങൾ പള്ളിയിലേക്ക് കയറുന്നത് സ്വഹാബാക്കൾ കണ്ടാൽ, സ്വഹാബാക്കൾ എല്ലാം ഖാമൂ ഇലസ് സ്വലാ, അവരെല്ലാവരും നിസ്കാരത്തിലേക്ക് കയറും, എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി സ്വഫ് കെട്ടും. അപ്പൊ വീട്ടിൽ നിന്ന് ദിക്ർ ചൊല്ലി പുറത്തിറങ്ങി പള്ളിയിലേക്ക് ദിക്ർ ചൊല്ലി കയറി. ഇത് കണ്ടപ്പോ ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുക്കും. നബിച്ചങ്ങൾ പള്ളിയിലേക്ക് കയറുന്നത് കണ്ടപ്പോ സ്വഹാബാക്കളൊക്കെ സഫൻ സഫ അണിയണിയായി ഇഖാമത്ത് കൊടുക്കുമ്പോ പുറത്തു പോകുക, നമ്മുടെ കൈ ശരിയാക്കുക, മുടി ശരിയാക്കുക, അതല്ല വേണ്ട. നേരത്തെ റെഡി ആയിട്ടിരിക്കണം, എല്ലാം റെഡി ആയിട്ടിരിക്കണം. റെഡി ആയിരുന്ന ഇഖാമത്ത് കൊടുത്ത വേഗം സഫിൽ കയറി. സഫിൽ കയറി നിന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലാ, ചെരിഞ്ഞു നോക്കലൊന്നല്ല. സഫ് ശരിയാക്കി നിന്നാല് പിന്നെ വേഗം നീയത്ത് ചെയ്യാം. ഇമാമ കൈകെട്ടിട്ടൊന്നും ഉണ്ടാവില്ല, പിന്നെ വേഗം നീയത്ത് ചെയ്യാം. നീയത്ത് ചെയ്ത് ഇമാമ കൈ കെട്ടുമ്പോ ഉടനെ തന്നെ ഇമാമിന്റെ കൂടെ കൈകെട്ട, അതാണ് ഇസ്ലാം പഠിപ്പിച്ച ശൈലി. നമ്മുടെ ശൈലി എന്താ, ഇഖാമത്ത് കൊടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ആടിപ്പാടി അവിടെ എത്തി ഇമാമ കൈ കെട്ടുമ്പോഴാണ് ഓരോ ആളുകൾ നീയത്ത് ചെയ്യാൻ തുടങ്ങുന്നത്. ഇമാമ കൈകെട്ടിയതിന് ശേഷമാണ് നമ്മൾ നീയത്ത് ചെയ്യാൻ തുടങ്ങുന്നത്. ഇമാമ കൈകെട്ടതിന് ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി റുക്കൂല് പോകുമ്പോ കൈകെട്ടുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ നല്ലവരായ ആളുകൾ വരെ കൈകെട്ടുന്നത് ഇമാം തക്ബീറത്ത് ചൊല്ലിയതിന് ശേഷമാണ് നീയത്ത് ചെയ്യുന്നത്. അങ്ങനെയല്ല, നീയത്ത് നേരത്തെ തന്നെ ചെയ്ത് റെഡിയായി നിൽക്കുക. ഇമാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ കൂടെ തന്നെ അല്ലാഹു അക്ബർ മുഖാറനത്ത്, ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമും മഅ്മൂമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമും ഒന്നിച്ച് മുമ്പിലാവാൻ പാടില്ല, ഒന്നിച്ച് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അങ്ങനെ ചെല്ലുന്ന ആളുകൾക്ക് എണ്ണിയാൽ തീരാത്ത മഹത്വങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.